അയാള് ചെയ്തതിന്റെ ഫലം അയാൾക്ക് കിട്ടി. അതിന് സാറെന്ത് പിഴച്ചു? അങ്ങനെയല്ല ഉണ്ണിമായ, എനിക്ക് ഏത് വിധേനയും മഹാദേവനെ രക്ഷിക്കണം. രക്ഷിക്കണമെന്നല്ല, അതിനുവേണ്ടി ശ്രമിക്കാം. കേസ് വാദിക്കാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്യുകയോ മറ്റോ വേണമെങ്കിൽ അത് ചെയ്യാം നമുക്ക്. അതല്ലാതെ ഏത് സമയം ഇതിന്റെ പിന്നാലെ നടക്കാൻ അനുവദിക്കില്ല ഞാൻ. ഹലോ. ഹലോ സാർ, ഞാനാ. എന്താ ഉണ്ണിമായ? സാർ, പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ഞാൻ. സാർ വേഗം ഇങ്ങോട്ട് വരണം. താൻ കാര്യം പറയേ. അത് റോസ്മേരി കൊലക്കേസിലെ യഥാർത്ഥ പ്രതി സാറാണെന്നാ വാർത്ത. ഹണിയാണ് പത്രസമ്മേളനം നടത്തി വാർത്ത കൊടുത്തിരിക്കുന്നത്. സാർ ഇപ്പൊ എങ്ങോട്ടും പോണ്ട. സാർ വേഗം ഇങ്ങോട്ട് വരൂ. ആ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. സാറല്ലടി, ഇത് ഞാനാ ഹണി. എന്താടി പത്രം കണ്ടോ നീ? കണ്ടു. എങ്ങനെയുണ്ട്? ഞാൻ ഒരുക്കിയ പുതിയ കുരുക്ക്. ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനും വേണ്ടി എന്ത് ദ്രോഹ ഞാൻ നിരഞ്ജൻ സാർ നിന്നോട് ചെയ്തത്? അത് അറിയണോ നിനക്ക്? അറിയിച്ചു തരാം, പക്ഷേ ഫോണിൽ കൂടെയല്ല, നേരിട്ട് വരണം നീ എന്റെ അടുത്ത്. പറ്റുമോ? നീ ഇപ്പൊ എവിടെയുള്ളത്? ഒട്ടും വൈകാതെ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വാ നീ. ഞാൻ നിന്നെ കാത്തിരിക്കാം. വെറുതെ വിളിച്ചു പോവണ്ട, അവളിവിടെ ഇല്ല. എവിടെ പോയി? നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതും ആരെയൊക്കെ ഫോൺ കുത്തി വിളിക്കുന്നത് കണ്ടു. പറഞ്ഞു തീരും മുമ്പ് വീട് വിട്ട് ഇറങ്ങുകയും ചെയ്തു. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. മഹാദേവനെ കാണാനാവും. ജയിലിലായാലും അവനോടുള്ള സ്നേഹം മറക്കാൻ പറ്റും അവൾക്ക്. ആന്റിക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രം പറഞ്ഞാ മതി, ഊഹിച്ചോരൊന്നും പറയണ്ട. ചോദിച്ചപ്പോ ഹണിയെ കാണണമെന്നോ അവളുടെ ഗസ്റ്റ് ഹൗസിൽ പോകുന്നോന്നോ ഒക്കെയാണ് പറഞ്ഞത്. ആർക്കറിയാം സത്യം എന്താണെന്ന്. ഹലോ, കുടിക്കാൻ ചായയാണോ കോഫിയാണോ വേണ്ടത്? നീ നീ എവിടെയുള്ളത്? ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കൂ ഉണ്ണിമായ. ചായയുണ്ട് കോഫിയുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത്ര പെട്ടെന്ന് നീ ഇങ്ങ് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ഈ പത്രത്തിൽ വന്നതിന്റെ അർത്ഥം? എന്തിനാ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയെന്നാ ചോദിച്ചത്? എന്റെ ഫോട്ടോ ഇഷ്ടായോ? ഒരു പ്രസ് മീറ്റ് ഒക്കെ ആവുമ്പോ
കുറച്ചുകൂടെ ചാമിങ് ആയിട്ട് ഇരിക്കേണ്ടായിരുന്നു. പറ്റിയില്ല. നിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയാനല്ല ഞാൻ വന്നത്. നിന്റെ ചേച്ചി മരിച്ച വിഷയത്തിൽ നിരഞ്ജൻ സാറിനെ വലിച്ചഴക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. നിരഞ്ജൻ അല്ല റോസ്മേരിയെ കൊന്നതെന്ന് നിനക്കുറപ്പുണ്ടോ? എനിക്ക് വിശ്വാസം നിരഞ്ജൻ സാറിനെ. സാറിന് ഒരാളെയും കൊല്ലാൻ കഴിയില്ല. ബട്ട് ആ കോൺഫിഡൻസ് നിന്റെ നിരഞ്ജൻ സാറിനില്ല. നിനക്കറിയോ അത്? സി ബി ഐക്ക് മുന്നിൽ എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് കുറ്റം ഏറ്റെടുക്കാൻ നിന്ന ആളാണ് നിരഞ്ജൻ. പക്ഷെ എന്തു ചെയ്യാം, മഹാമനസ്കനായ മഹാദേവൻ കയറി അങ്ങ് കീഴടങ്ങിക്കളഞ്ഞു. നിന്റെ ഭർത്താവ് അതുകൊണ്ട് നീറ്റായിട്ട് അങ്ങ് തലയൂരി. കള്ളമാണ് നീ പറയുന്നത്. നിരഞ്ജൻ സാർ ആരെയും കൊന്നിട്ടില്ല, കൊല്ലുകയില്ല. ആ മനുഷ്യനെ എനിക്കറിയാം വ്യക്തമായിട്ട്. കഷ്ടമാണ് ഉണ്ണിമായ നിന്റെ കാര്യം. ഇത്ര അധികം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് ഇങ്ങനൊരു ഗതികേടുണ്ടായല്ലോ. എന്റെ ഗതികേടൊക്കെ ഞാൻ സഹിച്ചു. പക്ഷെ എനിക്കറിയണം എന്തിനാണ് നീ നിരഞ്ജൻ സാറിന് ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന്. ദേ മോളു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. അഞ്ജന മേനോൻ എന്ന സി ബി ഐ ഓഫീസർ ആദ്യ അന്വേഷണം നടത്തി കണ്ടുപിടിച്ച പ്രതി ആരാണെന്ന് അറിയോ നിനക്ക്? നിന്റെ ഭർത്താവ് നിരഞ്ജൻ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അഞ്ജനയ്ക്ക് മുന്നിൽ കീഴടങ്ങി സ്വയം കുറ്റം ഏറ്റുപറഞ്ഞതാണ് നിരഞ്ജൻ. പക്ഷേ കുറച്ചു ദിവസത്തെ അവധി വാങ്ങിയ അയാൾ എന്തിനാന്നറിയോ? നിന്നെ രക്ഷിക്കാൻ. അയാൾ ജയിലിൽ പോയാലോ തൂക്കുമരത്തിലേറിയാലോ നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അയാൾ കുറേ നാടകം കളിച്ചു. നീയും മഹാദേവനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു. നിന്റെ വെറുപ്പ് പിടിച്ചു പറ്റാൻ പരമാവധി ശ്രമിച്ചു. നിന്നെ ഗായികയാക്കാൻ അധ്വാനിച്ചു. ജയിലിലേക്ക് പോകും മുമ്പ് നിന്നെ ഒരു നിലയിൽ എത്തിക്കണമായിരുന്നു അയാൾക്ക്. അതിനു വേണ്ടിയടി അവൻ സർവ അഭിനയവും നടത്തിയത്. പക്ഷേ നിന്റെ ആ മറ്റവനില്ലേ മഹാദേവൻ, നീ ഒറ്റയ്ക്കായി പോവെന്ന് അറിഞ്ഞപ്പോ സഹിച്ചില്ല അവന്. നിന്റെ ഭർത്താവിന്റെ കുറ്റം മനഃപൂർവം ഏറ്റുപറഞ്ഞാണ് അവൻ ജയിലിൽ പോയത്. എന്റെ ചേച്ചി മരിച്ചതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ നിരഞ്ജന് പകരം മഹാദേവന്റെ തലയിലാണ്. ഇല്ല, നിരഞ്ജൻ സാറ്, സാറല്ല, സാറല്ല റോസിനെ കൊന്നത്. ഇതിലെന്തോ ചതിയുണ്ട്, ഞാൻ വിശ്വസിക്കില്ല. അതേടി, ചതി തന്നെയാണിത്. വെറുതെ കഴുത്തിലൊരു കയറിട്ട് മുറുക്കിയെന്ന് പറഞ്ഞൊന്നും ആരും ചാവില്ല. അത് ചെയ്യണമെങ്കിൽ എന്നെ പോലെ ചങ്കുറപ്പ് വേണം. നിരഞ്ജൻ പാതി കൊന്ന് കളഞ്ഞിട്ട് പോയ റോസിന്റെ മുഴുവൻ ജീവനും എടുത്തത് ഈ ഞാനാ. നിരഞ്ജന്റെ മുകളിൽ ആ കുറ്റം ചുമത്തിക്കൊടുക്കാമെന്നുള്ള ഉറപ്പിൽ തന്നെയാ ഞാനത് ചെയ്തത്. ദ്രോഹി, എന്തിനടി എന്തിനടി സ്വയം ചെയ്ത തെറ്റ് മറ്റൊരാളുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത്? എന്തിനടി എന്തിനടി സ്വന്തം ചേച്ചി കൊന്നുകളഞ്ഞത്? സ്വന്തം ചേച്ചിയോ? ഒരച്ഛന്റെ മക്കളാണെന്ന് കരുതി എങ്ങനടി സ്വന്തം ചേച്ചിയാവുന്ന? രണ്ട് അമ്മമാർക്ക് പിറന്ന മക്കൾ രണ്ടു പേർ, അന്യർ തന്നെയാണ് അവർ. എത്രയായാലും ഒരു പെണ്ണിന്റെ ജീവൻ അല്ലടി എടുത്തു കളഞ്ഞത്. സ്വത്തിന്റെ കാര്യം വന്നാൽ പിന്നെ ആരും പെണ്ണെന്നോ ആണെന്നോ നോക്കില്ല ഉണ്ണിമായ. റോസിനെ കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നത്. എനിക്ക് അർഹതപ്പെട്ടത് ചോദിക്കാൻ വേണ്ടിയാ, അതും സ്നേഹപൂർവം. മോളെ, നീ വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി എനിക്ക്. ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ നീ, നിനക്ക് ഇതെന്താ പറ്റിയേ? വരേണ്ടി വന്ന വന്നല്ലേ പറ്റൂ ചേച്ചി. ആ ഒരു കാര്യവും ഇല്ലാതെ നീ വരില്ല എന്ന് എനിക്കറിയാം. ഒരു കാര്യവും ഇല്ലാതെയല്ല ഞാൻ അവളെ കാണാൻ ചെന്നത്. എന്റെ ഡാഡി ഈ നാട്ടിൽ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തിന്റെ പാതി, എനിക്ക് അവകാശപ്പെട്ട ഓഹരി, അതെനിക്ക് വേണമായിരുന്നു. എന്താ ഉണ്ണിമായ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്കറിയാം തെറ്റില്ലെന്ന്. പക്ഷേ
അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഉണ്ണിമായിക്ക്? അതെ, ശരി. ഈ പ്രായം അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്ത് നേടിയതിന്റെ ഷെയർ ചോദിക്കാൻ വന്നതാണ് നീ? അമേരിക്കയിൽ ഡാഡി സമ്പാദിച്ച് കൂട്ടുന്നതിന്റെ ഓഹരി ചോദിക്കാൻ ഞാൻ വന്നില്ലല്ലോ. അമേരിക്കയിൽ നമ്മുടെ ഡാഡി ഒന്നും സമ്പാദിച്ചു കൂട്ടുന്നില്ല. ഹീസ് ഓൺലി എ കെയർ ടേക്കർ. എന്റെ മമ്മയുടെ ബിസിനസ് നോക്കി നടത്തുന്ന ഒരു മാനേജർ അങ്ങനെ പറയുന്നതാവും ശരി. ഹണി പ്ലീസ്, ഡാഡി അത്രയ്ക്ക് വില കുറച്ച് കാണരുത്. നീ ഹീസ് യുവർ ഡാഡ്. ഡാഡാണ് പോലും ഡാഡ്. എന്റെ മമ്മയുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒരു ബിഗ് സീറോ ആയിരുന്നേ അയാൾ. അവിടുത്തെ ഇൻകം കൂടി ഇന്ത്യയിൽ ചെലവാക്കി സ്വന്തം മോൾക്ക് വേണ്ടി ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു എന്റെ ഡാഡി. എനിക്ക് അവകാശപ്പെട്ട എന്റെ ഷെയർ അതെനിക്ക് വേണ്ടേ? യു ആർ സോ ക്രൂക്കർ ആൻഡ് ക്രൂൽ ഹണി. ഇത്രയും പോയ്സണസ് ആയിരിക്കും നീ എന്ന് ഒരിക്കലും കരുതിയില്ല ഞാൻ. യെസ്, ഐ ആം പോയ്സണസ്. പക്ഷേ പക ഉള്ളിൽ സൂക്ഷിച്ച് ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യില്ല. ഫേസ് ടു ഫേസ് ദ ഇതുപോലെ വന്ന് വേണ്ടത് ചോദിക്കും. തന്നോളണപ്പോ. തന്നില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? പറയടി, സ്വത്തിന്റെ ഷെയർ തന്നില്ലെങ്കിൽ നീ എന്നെ കൊല്ലുവോ? കൊല്ലുവെന്ന് ചോദിച്ചാ കൊല്ലണ്ടേ? റോസ് മേരിയെ കൊന്നാൽ എനിക്ക് ഡബിൾ ബോണസ് ആയിരുന്നു കിട്ടാൻ പോകുന്നത്. ഒന്ന് എന്റേത്, മറ്റത് അവളുടെ ഷെയർ. ഐ വാസ് ഹാപ്പി. കൊല്ലാൻ തന്നെ തീരുമാനിച്ചു ഞാൻ. അതിനുവേണ്ടി തന്നെയാ ഞാൻ റോസിന്റെ വീട്ടിലേക്ക് കയറി ചെന്നത്. നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാടി ഞാൻ. ഇതാടി എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ചാൻസ്. നിന്റെ മരണം ഏറ്റെടുക്കാൻ ഒരാളുണ്ടിപ്പോ, നിരഞ്ജൻ. കൊന്നു ഞാൻ അവളെ. അവസാന ശ്വാസവും നിലച്ചു എന്ന് ഉറപ്പുവരുത്തി. ബട്ട് ഐ വാസ് സേഫ്. കാരണം അന്നും ഇന്നും റോസിനെ കൊന്നത് താനാണെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ടനുണ്ട്, നിന്റെ ഭർത്താവ് നിരഞ്ജൻ. എനിക്ക് പകരം അവൻ ശിക്ഷ ഏറ്റുവാങ്ങിക്കോളെന്ന് എനിക്കറിയാമായിരുന്നു. അന്വേഷണം എന്റെ നേർക്ക് തിരിയുമെന്ന് തോന്നിയ നിമിഷം ഞാൻ ഇവിടെ എത്തി. സ്വാമിയാർ മഠത്തിൽ നിന്റെ കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് അഭിനയിച്ച് കടന്നു കയറി കൃത്യമായി കൊണ്ടുചെന്ന് കുഴിയിൽ ചാടിച്ചു ഞാൻ. പക്ഷെ എന്ത് ചെയ്യാം, നിന്നോടുള്ള ആരാധന കൊണ്ട് മഹാദേവൻ ചെന്ന് കീഴടങ്ങിക്കൊടുത്തു. അവിടെ വച്ച് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാമായിരുന്നു എനിക്ക്. ഇത് ജാതവേദ സ്വാമികളുടെ ആവശ്യമാണ്, നിരഞ്ജന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ഇനി നിനക്ക് ആരെയും ശിക്ഷിക്കാൻ കഴിയില്ല ഹണി. നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി എന്റെ നിരഞ്ജൻ സാറിനെയും മഹാദേവനെയും രക്ഷിച്ചെടുക്കാൻ. ഞാൻ പോകൂടി കോടതിയിലേക്ക്. തെറ്റ് ചെയ്യാത്ത ആരും ശിക്ഷ ഏറ്റു വാങ്ങില്ല. നിനക്ക് അർഹതപ്പെട്ട ശിക്ഷ ഞാൻ വാങ്ങിത്തരികയും ചെയ്യും. ഇനി അധികനാൾ ഇതുപോലെ നീ ഉണ്ടാവില്ല ഹണി. നിന്റെ അവസാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. ഞാനിനി പോകുന്നത് നിരഞ്ജൻ സാറിനെയും മഹാദേവനെയും കാണാനാണ്. എല്ലാം തുറന്നു പറയും ഞാൻ. സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ്
നീ രണ്ടവന്മാരെ അങ്ങ് രക്ഷിക്കുവല്ലേടി. റോസനെ കൊന്നതിന്റെ ശിക്ഷ എനിക്ക് തന്നെ വാങ്ങിത്തന്നേ നീ അടങ്ങുവല്ലേ. ഒരിക്കൽ എന്റെ നാവ് പിഴച്ചതിന്റെ ശിക്ഷയാണ് ജാതവേദൻ എന്നെ കൊണ്ട് പത്രസമ്മേളനം വിളിപ്പിച്ചത്. ഇനി നിന്നെ വെറുതെ വിട്ട് ഒരബദ്ധം കൂടി കാണിക്കില്ല ഞാൻ. ഇനി നീ എങ്ങോട്ട് പോവടി? ഹണി പ്ലീസ്, എന്നെ കൊല്ലരുത്. നിന്നെ കൊല്ലാതിരുന്നാൽ എനിക്ക് ജീവിക്കണ്ടേ? ഇവൾക്ക് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. ഇവൾ പറയുന്നതൊന്ന് കാണണം എനിക്ക്. സ്വാമി, എനിക്കൊരു അബദ്ധം പറ്റി. എനിക്ക് ആ നിരഞ്ജനെ കൊല്ലേണ്ടി വന്നു. തൽക്കാലത്തേക്ക് എനിക്കൊന്ന് മറഞ്ഞിരുന്നേ പറ്റൂ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആയാൽ ഞാൻ അപ്പം തന്നെ പോയിക്കോളാം. അതുവരെ എനിക്കിവിടെ കഴിഞ്ഞേ പറ്റൂ. നിരഞ്ജൻ മരിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ലക്ഷണം കാണിച്ചിരിക്കുന്നു ഇവിടെയും. ഞാൻ അയാളെ കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ നിരഞ്ജൻ മരിക്കുക എന്നുള്ളത് എന്റെ ആവശ്യമായിരുന്നല്ലോ ഹണി. എന്റെ കയ്യിലെ വെറും ഒരു ആയുധം അതുമാത്രമായിരുന്നു നീ. സ്വാമി, സംസാരിച്ച് സമയം കളയാനില്ല എനിക്ക്. ഒരു മറുപടി, അതാണ് എനിക്കിപ്പോ വേണ്ടത്. തന്റെ കാര്യത്തിൽ ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ. ഉപയോഗശൂന്യമായ ഒരു ആയുധം മാത്രമാണ് എനിക്കിപ്പോ നീ. ആരോടും പകയില്ലാതെ ഒരു മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ജാതവേദൻ. ലക്ഷ്യം നിറവേറ്റി ഒഴിഞ്ഞ മനസ്സുമായി ഇറങ്ങിത്തിരിക്കുന്നത് എങ്ങോട്ടേക്കെന്ന് പോലും അറിയാത്ത എനിക്ക് എങ്ങനെ ഹണിയെ സംരക്ഷിക്കാൻ കഴിയും? ഈ അവസ്ഥയില് സ്വാമി എന്നെ കൈയൊഴിയരുത്. എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഈ അഭയാശ്രമവും സർവസ്വത്തുക്കളും ഉപേക്ഷിച്ചിറങ്ങുന്ന ഞാൻ എങ്ങനെയാണ് ഹണിയെ സഹായിക്കുന്നത്? നേരിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ജാതവേദൻ. എന്റെ മകളുടെ ആത്മാവിനു വേണ്ടി ചിലതൊക്കെ ചെയ്തു. അതിൽ ചില ജീവനുകൾ പൊലിഞ്ഞു. ഈ കയ്യിൽ
ഒരു തുള്ളി രക്തവും പുരണ്ടിട്ടില്ല എങ്കിലും മനസ്സിൽ പാപഭാരം ഏറുകയാണ്. ഒരു ശുദ്ധി വരുത്തൽ, തിരിച്ചുവരവ് ആഗ്രഹിക്കാത്ത ഒരു യാത്ര, അതിനിറങ്ങുകയാണ് ഞാൻ. പാതിയിൽ ഉപേക്ഷിച്ച ഈ ഹോമാഗ്നിയും പൂജയും എനിക്ക് ദൈവം തന്ന ശിക്ഷയായിട്ട് ഞാൻ കരുതിക്കൊള്ളാം. നിനക്ക് ഈശ്വരൻ കരുതി വച്ചിരിക്കുന്ന ഒന്നുണ്ടാകും. ആ വിധിയെ തടുക്കാനുള്ള ത്രാണി എനിക്കിപ്പോ ഇല്ല ഹണി. സ്വാമി, ഞാൻ രക്ഷപ്പെടുക എന്നുള്ളത് ഹണിയുടെ ആഗ്രഹമാണ്. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ. ഹണിക്ക് ഹണിയുടെ വഴി, എനിക്ക് എന്റെ വഴി. പൊയ്ക്കോളൂ കുട്ടി. അവള് നമ്മുടെ നിരഞ്ജൻ സാറിനെ വെടി വെച്ച് കൊന്നു. പോയി നിരഞ്ജൻ സാർ, പോയടാ. നീ ചെയ്തതിന് മുഴുവൻ വെറുതെ ആടാ. എന്തിനാടാ വെറുതെ നീ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? ആർക്കു വേണ്ടിയാണ്ടാ നീ ഈ ശിക്ഷ അനുഭവിക്കാൻ പോണത്? പറ, നിരഞ്ജൻ സാറിനി ഇല്ല, വെടിവെച്ച് കൊന്നു ആ ഹണി. പിടിക്കവനെ. അതെ, ദ്രൗപദി അന്തർജനം തഞ്ചാവൂരിൽ നിന്ന് തിരിച്ചെന്നാ കേട്ടത്. വൈകുങ്കി ബോഡി ഫ്രീസറിലേക്ക് മാറ്റണം. ഇതൊക്കെ ഇപ്പൊ ആരാ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആരാ ഇവിടെ ഉള്ളത്? കാര്യങ്ങൾ തീരുമാനിക്കാൻ യോഗക്ഷേമ സഭക്കാരുണ്ട്. നമ്മൾ പറഞ്ഞ് വഷളാക്കണ്ട. എല്ലാവരും ചേർന്നെന്നെ പറ്റിക്കായിരുന്നു അല്ലേ? കുറ്റം ചെയ്തത് മറച്ചു പിടിച്ച് വെറുപ്പ് പിടിച്ചു പറ്റാൻ ഒരാൾ, അത് ഏറ്റുപിടിച്ച് ജയിലിൽ പോവാൻ മറ്റൊരാൾ, എല്ലാം എല്ലാം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്റെ മോന്റെ ജീവിതത്തിന് വേണ്ടി. എന്നിട്ടെന്തായി? നമ്മളെല്ലാവരും പറ്റിച്ചില്ലേ ഹണി? കണ്ടില്ലേ കിടക്കുന്നത്? കൊന്നു കളഞ്ഞു അവള്. എന്തിനു വേണ്ടിയാ നിങ്ങൾ രണ്ടാളും മത്സരിച്ചത്?
ഹണി ചെയ്ത കുറ്റം ഏറ്റെടുക്കാനോ ആണോ? നിങ്ങളാണോ റോസിനെ കൊന്നത്? പറയൂ, ആണോ? പിന്നെ ആരാ? മരിച്ചു മരിവിച്ച് കിടക്കുന്ന എന്റെ നിരഞ്ജൻ സാറോ? ആണോ മഹാദേവ? അല്ല, നിങ്ങൾ രണ്ടാളും അല്ല റോസിനെ കൊന്നത്. ആ സത്യം അവള് എന്നോട് തന്നെ പറഞ്ഞു. ഹണിയാ റോസിനെ കൊന്നത്. നിരഞ്ജൻ സാറ് ചെയ്തു തുടങ്ങിയത് അവളാ പൂർത്തീകരിച്ചത്. എന്റെ നിരഞ്ജൻ സാറിന് അത് അറിയില്ലായിരുന്നു. ജീവൻ പോകുന്ന നിമിഷം പോലും അതറിഞ്ഞോന്ന് എനിക്ക് അറിയില്ല മഹാദേവ. ഞാനത് പറയുന്നതിന് മുൻപ് കൊന്നളഞ്ഞോളൂ എന്റെ നിരഞ്ജൻ സാറിന്. നിങ്ങൾ രണ്ടാളും എന്നെ പറ്റിച്ചത് മുഴുവനും വെറുതെ ആയില്ലേ? വെറുതെ ആയില്ലേ? ജയിച്ചില്ലേ അവള്? എനിക്ക് ആരും ഇല്ലാതായില്ലേ? ഞാൻ എന്റെ മോന് ഒറ്റയ്ക്കായി. വേണ്ട, വിട്ടേക്കെന്നെ. ഒരു പാവം മനുഷ്യന്റെ ജീവൻ എടുത്തിട്ട്
നിനക്ക് പോണല്ലേ? ഇതില്ല ഞാൻ നിന്നെ എങ്ങോട്ടും. എനിക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെട്ടേ പറ്റൂ. തിരിച്ചു പോ മഹാദേവ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും ഞാൻ. നീ രക്ഷപ്പെടാൻ നിൽക്കുന്നവളാ, ഞാൻ മരിക്കാൻ നിൽക്കുന്നവ. എനിക്ക് പേടിയില്ല. ഒന്നുകിൽ നീ എന്നെ കൊല്ലും, അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് നിന്റെ അവസാനമായിരിക്കും. വേണ്ട മഹാദേവ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പിന്നെ എന്തിനാ വെറുതെ? നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാടി എന്റെ കൈ കിടക്കുന്ന ഈ വിലങ്ങ്. പൂർണ്ണ മനസ്സോടെയാ ഞാനത് സ്വീകരിച്ചത്. ഉണ്ണിമായിക്ക് വേണ്ടി, നിരഞ്ജ സാറിന് വേണ്ടി. പക്ഷേ അത് പ്രയോജനപ്പെട്ടില്ല. നീ നീ കൊന്നു കളഞ്ഞില്ലേടി ആ പാവത്തിനെ. ഇനി മഹാദേവൻ തിരിച്ചു പോകുന്നത് കുറ്റം ചെയ്തിട്ടായിരിക്കും. നിന്നെ കൊന്നിട്ട് മഹാദേവൻ നടപ്പിലാക്കുന്ന ശിക്ഷയാ. നീ നീ എരന്ന് വാങ്ങുന്ന ശിക്ഷ. ആസുര വർത്തമാനകാലത്തിന്റെ ഗതിവിഗതികൾ തിരിച്ചറിയാനാകാതെ പോയ കുറേ മനുഷ്യർ അവരുടെ ജീവിത സാഗരത്തിന്റെ തിരമാലകളിൽ അകപ്പെട്ട് കരകയറാൻ ശ്രമിച്ചു. തിരമാലകൾക്ക് മീതെ തിരമാലകൾ വന്ന് സർവ്വതും തകർത്ത് സംഹാര താണ്ഡവമാടിയപ്പോൾ ചിലർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ചിലർക്ക് ജീവിതവും. പക്ഷേ തിരശീലയ്ക്ക് പിന്നിലിരുന്ന് ചരടുവലിച്ച ആ വലിയവൻ അതൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടും കാര്യമാക്കാതെ ദിനരാത്രങ്ങളെ ശരവേഗത്തിൽ കടത്തിവിട്ടു. ദിനങ്ങളും വാരങ്ങളും മാസങ്ങളും കടന്ന് ഒരു രാത്രി മഴയുടെ ആലസ്യമൊഴിഞ്ഞ പകലിൽ ചില മനസ്സുകൾ ചില ഭാരമിറക്കി വയ്ക്കാൻ ശ്രമിച്ചു. എങ്ങോട്ടെന്ന് പറഞ്ഞാലേ നീ വരുള്ളൂ. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. എന്താ കാണണ്ടേ? വേണ്ട, ഇങ്ങോട്ട് വടാ. ജീവപര്യന്ത ശിക്ഷ കിട്ടി. നീ അകത്ത് കിടക്കുന്നത് കാണാനുള്ള സന്തോഷം കൊണ്ടായിരിക്കില്ല ആരെങ്കിലും കാണാൻ വരുന്നത്, സ്നേഹം കൊണ്ടായിരിക്കും. അത് മനസ്സിലാക്കാദ്യം.
പറയാത്തത്? സുഖാണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. സുഖാണ്. ഈ വരവിന്റെ കാരണം എനിക്കറിയാം. വെറുതെ ഇരുന്ന് ആലോചിച്ചപ്പോ തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ജയിലിൽ കിടക്കുന്നതെന്ന്. അത് വേണ്ട. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്ന് തോന്നുന്നുണ്ടോ? മോനെന്ത് പറയുന്നു? വളരുംതോറും നിറഞ്ഞ സാറിന് അതേ മുഖമായിട്ട് വരിക. അവൻ ഉണ്ണിയമായി പാടി തുടങ്ങിയോ? ഇല്ല, ആലോചിച്ചിട്ടില്ല. പാടണം. നിറഞ്ഞ സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ അത്? ആ സ്ഥാനത്ത് നിന്ന് മോനെ പാട്ട് പഠിപ്പിക്കുകയും വേണം. വെറുതെ ഓരോന്ന് ഓർത്തിരുന്ന് ജീവിതം പാഴാക്കരുത്. ജീവിച്ച് കാണിക്കണം. ഇനിയിപ്പോ ഞാനെന്ത് പറയാനാ? 6 മാസവും 17 ദിവസവും കഴിഞ്ഞു. ശിക്ഷ എണ്ണി എണ്ണി കുറയ്ക്കുന്നതിന് ഒരു സുഖമുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്ത ഓരോ ചെറിയ തെറ്റുപോലും ഓർത്തെടുത്ത് മാപ്പിരക്കാൻ ദൈവം തന്ന അവസരമായത്. 3-ാം ക്ലാസ്സിലെ ശങ്കരന്റെ കയ്യിൽ നിന്ന് കല്ല് മനസ്സിൽ കട്ടെടുത്തത് മുതൽ ഗോപിമാഷിന്റെ പുറകെ നിന്ന് ഗോഷ്ടി കാണിച്ചത് തുടങ്ങി, തന്നെ ദ്രോഹിച്ചതിന് വരെ മാപ്പിരക്ക. ഇപ്പോ ഞാൻ പൊയ്ക്കോട്ടെ. എന്തിനാ വന്നത്? വെറുതെ. ഞാനൊരു കാര്യം ചോദിച്ച ഉണ്ണിമായ സത്യം പറയോ? ഒന്നിനും വേണ്ടിയിട്ടല്ല, വെറുതെ അറിയാനാ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു നിമിഷമെങ്കിലും എവിടെയെങ്കിലും ഉണ്ണിമായ്ക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഞാൻ പോകുന്നു.